പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്ന് നടക്കുന്ന പ്ലസ് ടു പ്രിലിംസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ 2021 മുതൽ പ്രിലിംസ് തുടങ്ങുകയുണ്ടായി. 10th പ്രിലിംസ്, 12th പ്രിലിംസ് ഇങ്ങനെയൊക്കെ നടക്കുകയുണ്ടായി. ഇപ്പോൾ 2022 10th പ്രിലിംസ് കഴിഞ്ഞു, 2022 12th പ്രിലിംസ് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നല്ല രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു കട്ട് ഓഫ് തന്നെയാണ് ഇപ്പോൾ എല്ലാ പരീക്ഷയിലൊക്കെ വരുന്നത്. ഫയർമാനാകട്ടെ 62 മാർക്കോളം കട്ട് ഓഫ് ഉണ്ടായിരുന്നു പ്രിലിംസ് പരീക്ഷയ്ക്ക്. ഇപ്പോൾ വരുന്ന നമ്മുടെ CPO കട്ട് ഓഫൊക്കെ, എന്താ പറയുക, വുമൺ CPO കട്ട് ഓഫൊക്കെ വളരെ കൂടിയ കട്ട് ഓഫ് തന്നെയായിരുന്നു. CPO ചില ബറ്റാലിയനിൽ കുറച്ചധികം കട്ട് ഓഫ് കൂടി. അപ്പോൾ നമ്മൾ ഈയൊരു കട്ട് ഓഫിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ബീറ്റ് ഫോർസ് പരീക്ഷയാണ് നമ്മുടെ ഈ പ്ലസ് ടു പ്രിലിംസിൽ മെയിനായിട്ട് വരുന്ന പരീക്ഷ. അപ്പോൾ ഈ ബീറ്റ് ഫോർസ് പരീക്ഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇടുക്കി, പത്തനംതിട്ട, വയനാട് ഈ ജില്ലകളിൽ മാത്രമാണ് ഒരുപാട് വേക്കൻസികൾ വരുന്ന. ഒരുപാട് എന്ന് പറയുന്നത് ഒരു 150 താഴെ. വയനാട് ജില്ലയിലൊക്കെ 98 അഡ്വൈസാണ് കഴിഞ്ഞ പ്രാവശ്യം പോയതെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയൊക്കെ നിയമനങ്ങൾ വരുന്ന ഒരു തസ്തികയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. മാത്രവുമല്ല, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ പല ഒഴിവുകളും മറ്റേ SC ST കാറ്റഗറി അവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അവരെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നിയമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു വേക്കൻസി, അതുപോലെയുള്ള വേക്കൻസികൾ നീക്കി വെക്കപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈയൊരു പ്രിലിംസ് പരീക്ഷയിൽ, ഇപ്പോൾ വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പുറത്തു നിന്ന് വന്ന, കാസർഗോഡ് അതേപോലെ പിന്നെ തിരുവനന്തപുരം ആ ഒരു ഏരിയ, കൊല്ലം ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ വന്നിട്ടാണ് ഈ ജില്ലയിൽ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും നല്ല ആളുകൾ തന്നെ ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം വയനാട് ജില്ലയിൽ വന്ന കട്ട് ഓഫ് 53 തോന്നുന്നു. അപ്പോൾ ഇപ്രാവശ്യം നല്ല രീതിയിലുള്ള കട്ട് ഓഫ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും നിങ്ങൾക്കറിയാവുന്ന ചോദ്യങ്ങൾ മൊത്തം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു, എന്താ പറയുക, ഈ ചോദ്യം ഞാൻ അറ്റൻഡ് ചെയ്താൽ ശരിയായിരിക്കും എന്ന് ഒരു ഉറപ്പുള്ള ചോദ്യങ്ങൾ, ഒരു 90% ഉറപ്പുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് മാക്സിമം മാർക്ക് വാങ്ങാനുള്ള ഒരു ശ്രമം നടത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. അതെല്ലാ കാര്യത്തിലും നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്നത്. വെറുതെ പറയുന്നില്ല, മുമ്പത്തെ കാര്യങ്ങളൊക്കെ വെച്ച്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈയൊരു കാര്യം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെയുള്ള ഒരു പരിപാടി, അറിയാവുന്നത് മാത്രം അറ്റൻഡ് ചെയ്ത് വരിക, പിന്നെ ഒരു 90% സംശയമുള്ളതൊക്കെ ഒഴിവാക്കാം, അറിയാവുന്നത് മാത്രം അറ്റൻഡ് ചെയ്ത് വരിക എന്നുള്ളൊരു പരിപാടി ഈയൊരു പരീക്ഷയ്ക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല രീതിയിൽ മാക്സിമം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് ആ ചോദ്യപേപ്പറിനെ മനസ്സിലാക്കി മാക്സിമം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ കഴിഞ്ഞ LDC എക്സാമിന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് പറ്റിപ്പോയിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, എൻ്റെ ഒരുപാട്, ഞാൻ അറിയുന്ന ഒരുപാട് ആളുകൾ ഈ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ അവർ ചിന്തിച്ചു നല്ല കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയുണ്ട്. കട്ട് ഓഫ് കുറഞ്ഞിട്ടുണ്ട്, അതൊക്കെ. എന്നിരുന്നാലും അവർ വിചാരിച്ചിരുന്ന കട്ട് ഓഫ്, അതിന് മുകളിലുള്ള ഒരു കട്ട് ഓഫ് തന്നെയാണ് അവർക്ക് വന്നത്. അതേപോലെ നല്ല റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഉദ്യോഗാർത്ഥികളൊക്കെ, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സപ്ലിയിലൊക്കെ വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ PSC ആളുകൾ വളരെ ചുരുക്കിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഓരോ ലിസ്റ്റുകളും PSC പുറത്തു വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീറ്റ് ഫോറസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും അത്യാവശ്യം മാർക്ക് എന്തായാലും വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ സാധാരണഗതിയിൽ ബീറ്റ് ഫോറസ് പരീക്ഷയ്ക്കായിട്ട് ഒരാൾ പഠിക്കാറില്ല. മറ്റുള്ള പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ എഴുതിയേക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഒരു ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതാറ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിൽ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ഒട്ടുമിക്ക ആളുകളും. പണ്ടൊക്കെ 2017 അതിന് മുമ്പൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു റാങ്ക് ഫയൽ പഠിച്ചാൽ, ഒരു റാങ്ക് ഫയലും അതേപോലെ ഒരു കറണ്ട് അഫെയറിൻ്റെ ഒരു ചെറിയൊരു ബുക്കും, ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിരുന്നതിൽ ജോലി കിട്ടുന്ന ഒരു സ്വഭാവമായിരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ ഒട്ടുമിക്ക ആളുകളും ഇതുപോലെയുള്ള ഫോഴ്സ് പരീക്ഷ വെറുതെ എഴുതും, പക്ഷേ ഫിസിക്കലിൽ പങ്കെടുക്കില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ആളുകളുടെ ചിന്താഗതി മാറി, മൊത്തത്തിലുള്ള നിയമന കുറവുകളും ഒരു ജോലി അത്യാവശ്യം എന്നുള്ള നിലക്ക് ആളുകളുടെ ചിന്താഗതി വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഒരു ജോലി എന്നുള്ള ഒരു ചിന്തയിൽ ഉദ്യോഗാർത്ഥികൾ മാക്സിമം അത് അറ്റൻഡ് ചെയ്ത് മാക്സിമം ഏതെങ്കിലും ജോലി ഇത് പഠിക്കാൻ ശ്രമിക്കും. ഏതെങ്കിലും ജോലി എന്ന് വേണമെന്നുള്ള ഉദ്ദേശത്തോടെ ഇത് വീറ്റ് ഫോറസ്റ്റ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ ഈ ഒരു പരീക്ഷ നാളത്തെ ഇന്നത്തെ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും യുക്തിപരമായി ചിന്തിച്ച് പ്രതിപേപ്പറിന് ടെൻഷൻ ഇല്ലാതെ അറ്റൻഡ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവസാനം എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, ആ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്താൽ എനിക്ക് ആ ഒരു മാർക്ക് കിട്ടുമായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള പി എസ് സി പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ ഓൾറെഡി ഒരു 10-24 കാര്യങ്ങൾ ഞാനിവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഇന്ന് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ നല്ല വിജയം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.